ഓക്കെ ഹായ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ സെക്കൻഡ് ചോയ്സിലാണ്. കോഴിക്കോട് പാവങ്ങാടുള്ള സെക്കൻഡ് ചോയ്സിലാണുള്ളത്. ഇവിടെ ഒരുപാട് കാറിൻ്റെ ചെറിയൊരു മേള നടക്കുന്നുണ്ട് തന്നെ. അപ്പോൾ അതിന് ചെറിയ ഇൻവിറ്റേഷൻ കിട്ടി, അങ്ങനെ വന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ പോയി നോക്കാം എന്തൊക്കെയാണ് ഓഫേഴ്സ് ഉള്ളത്. ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മളൊരു ഇന്നോവ ഉണ്ട് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഇത് 2006 മോഡലാണ്, 2006 മോഡലാണ്. ഫിറ്റ്നസ് 2026 വരെ പേപ്പർ ഉണ്ട്. ടാക്സ് 25 വരെ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റേറ്റ് വരുന്നത് 2.50 ചോദിക്കുന്ന റേറ്റ്. ഇത് ബുക്കഡ് അല്ല, ആരും ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ അടുത്തൊരു വണ്ടി നോക്കാം നമ്മൾ. പുന്തോ ആണ് വരുന്നത്. അടുത്ത് വരുന്നത് ഒരു പുന്തോ, ഫിയറ്റിൻ്റെ പുന്തോ ആണ്. പുന്തോ ഡീറ്റെയിൽ വരുന്നത് KL 55 ആണ് വരുന്നത്. ഡീസലാണ്. അതുപോലെ ഫിറ്റ്നസ് 2026 വരെ പേപ്പറുണ്ട്. 1.20 ആണ് അതിൻ്റെ റേറ്റ്. ആസ്കിങ് റേറ്റ് 1.20 ഫിക്സ്ഡ് ആണ്. റേറ്റൊക്കെ ഫിക്സ്ഡ് ആണ്. അവരോട് ചോദിച്ചവരൊക്കെ റേറ്റ് ഫൈനൽ റേറ്റ് ആണ് പറഞ്ഞത്. അടുത്തൊരു I20 വരുന്നത് 2010 മോഡലാണ്. പേപ്പർ 2023 വരെ വരുന്നുണ്ട്. അപ്പോൾ റേറ്റ് ഒരു ചോദിക്കുന്നത് 2 ലക്ഷം രൂപയാണ്. പേപ്പർ 25 വരെ ഉണ്ട്. പേപ്പർ ടാക്സ് കാര്യങ്ങളൊക്കെ 25 വരെ 2025 വരെ വരുന്നുണ്ട്. വ്യൂ അത്യാവശ്യം കണ്ടീഷനാണ്. ടയറൊക്കെ ആവറേജ് ഉണ്ട്. അത്യാവശ്യം ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ്. അത്യാവശ്യം നീറ്റാണ്. ഒന്ന് ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇൻറ്റീരിയർ ജസ്റ്റ് ഒന്ന് കണ്ടോ. ആണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. അത്യാവശ്യം നീറ്റാണ്. ചെറിയ സീറ്റ് വാർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാണ്ട് അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഓവറോൾ ഒരു വ്യൂ ജസ്റ്റ് കാണിച്ചു തരാം. അങ്ങനെയാണ് ഒരു വ്യൂ വരിക. ടയേഴ്സൊക്കെ അത്യാവശ്യം ഉണ്ട്. ഒരു 85% ടയർ ഉണ്ട്. 85-90 ഫ്രണ്ട് അത്രയുണ്ട്. ബാക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ബാക്കും അത്യാവശ്യമുണ്ട്. ഒരു 60 ഉള്ളൂ, 50 ഉള്ളൂ. ഫ്രണ്ടും ഒക്കെയാണ്. ഫ്രണ്ട് അത്യാവശ്യമുണ്ട്. അടുത്തത് ഗ്രാൻഡ് ഐറ്റണാണ്. ഗ്രാൻഡ് ഐറ്റൺ ന്യൂസ് ആണ് വരുന്നത്. അപ്പോൾ ലോ കിലോമീറ്റർ ആണ്. അപ്പോൾ ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പൊക്കെ ഉള്ളൊരു വണ്ടിയാണിത്. ഏകദേശം 11,900 ഞാൻ ഓടിയിട്ടുള്ളൂ. 11,900 അടുത്താണ് വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പാണ്. അപ്പോൾ ഇതിന് റേറ്റ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ 6.25 വരും. റേറ്റ് 6.25 വരുന്നുണ്ട്. ചില നീറ്റം കണ്ടീഷൻ വണ്ടിയാണ്. നാളെ വണ്ടീൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഇൻറ്റീരിയർ അത്യാവശ്യം നീറ്റം ക്ലീനാണ്. വണ്ടി ഒരു പുതിയൊരു വണ്ടി പോലെ തന്നെ ഉണ്ട്. അതായത് ഷോറൂമിൻ്റെ ആ സ്മെല്ല് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ നല്ല എല്ലാം ഉള്ളതാണ്. അത്യാവശ്യം ക്ലീനാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ നമ്മൾ പറഞ്ഞു തരാം. ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ 2022 മോഡല് 6.25 ആണ് റേറ്റ് ചോദിക്കുന്നത്. ഇത് ബുക്കഡ് അല്ല വണ്ടി. അത്യാവശ്യം നീറ്റാണ്. സീറ്റ് കവർ കാര്യങ്ങൾ ഒക്കെ ഓക്കെയാണ്. സീറ്റ് കവറൊക്കെ ഓക്കെയൊക്കെ ആണ്. ജസ്റ്റ് ഒന്ന് മോഡൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പക്കാണ്. നീറ്റ് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. കണ്ടില്ല. അത്യാവശ്യം ഒന്നും ചെയ്യണ്ട. വണ്ടി എടുക്കുക, യൂസ് ചെയ്യുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടി വരില്ല. ഇത്രയും പക്കാണ്. ഒരു സ്മെല്ല് തന്നെ കിട്ടുന്നുണ്ട്. നമ്മളെ പുതിയൊരു വണ്ടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രഷ് സ്മെല്ലല്ലേ, ആ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട് അവർ. ഇത്രക്കാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ. അടുത്തൊരു വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു I20 വരുന്നത് 2013 മോഡലാണ്. പെട്രോളാണ് വരുന്നത്. ഇതിൻ്റെ പേപ്പർ വരുന്നത് 2028 വരെ പേപ്പർ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു. 2028 പേപ്പർ വരുന്നുണ്ട്. ഇതിൻ്റെ ആസ്കിങ് റേറ്റ് വരുന്നത് 3.75 വരും ആസ്കിങ് റേറ്റ്. പേപ്പർ 2028 വരെ ഉണ്ട്. 2028 വരെ പേപ്പർ വരുന്നുണ്ട്. 2013 മോഡല്. ആ 13 മോഡൽ. അപ്പോൾ വയസ്സ് അടുത്തൊരു വണ്ടി എന്ന് വെച്ചാൽ ലോ കിലോമീറ്റർ വണ്ടിയാണ്. ജസ്റ്റ് 9,000 കിലോമീറ്റർ മാത്രം കൂടി വണ്ടിയാണ്. ഗ്രാൻഡ് ഐറ്റം ന്യൂസ് ആണ് വരുന്നത്. അതായത് 2022 മോഡൽ. പെട്രോളാണ്. ജസ്റ്റ് 9,000 കിലോമീറ്റർ മാത്രമേ ഓടി. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ആസ്കിങ് റേറ്റ് വരുന്നത് 6.80 6.80 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഇൻറ്റീരിയർ ജസ്റ്റ് ഒന്ന് കാണാം. ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. അത്യാവശ്യം ഓക്കെയാണ്.
സീറ്റുകളൊക്കെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെയാണ്. പിന്നെ 2022 പറയുമ്പോൾ തന്നെ ഒരുപാടൊന്നും യൂസ് ഇല്ല. അതാ 2022 മോഡലാണ്, ഡീറ്റെയിൽ സിംഗിൾ ഓണർഷിപ്പ്, ജസ്റ്റ് 9000 കിലോമീറ്ററാണ് ഇതിൽ ഓടിയ. കറക്റ്റ് അറിയുകയാണെങ്കിൽ 9263 കിലോമീറ്റർ ഇത് ഓടിയിട്ടുള്ള വണ്ടി. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ പക്ക നീറ്റ് വണ്ടിയാണ്. നേരത്തെ വണ്ടീൻ്റെ പറഞ്ഞ മാതിരി എടുക്കുക, ജസ്റ്റ് യൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. വണ്ടിയൊന്നും ബുക്കഡല്ല, ഇതുവരെ ബുക്കഡല്ല. വീഡിയോ കണ്ടിട്ട് ഒക്കെ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്ന് നോക്കുക. വരുന്നത് കുറച്ച് ആണ് ഇൻറ്റീരിയർ വരിക. നീറ്റാണ്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, അത്യാവശ്യം നീറ്റും ക്ലീനാണ്. പിന്നെ പറയണ്ടല്ലോ, 2022 വണ്ടി, ഒരു വർഷം വഴക്കേ ഉള്ളൂ, ലോ കിലോമീറ്ററുമാണ്, ഹെവി യൂസൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ ഉള്ള ലോ ബഡ്ജറ്റ് വണ്ടികളൊക്കെ ഓൾമോസ്റ്റ് ബുക്ക്ഡാണ്. അതവിടെ നോക്കിയാൽ കാണാം, അതെല്ലാം വണ്ടികൾ ബുക്ക് ചെയ്ത് വണ്ടികളൊക്കെ ബുക്ക്ഡാണ്. പിന്നെ അതിലൊരു വണ്ടി മാത്രം ഉണ്ട്, അൾട്ടോ, ഒരു 99 ചോദിക്കുന്നത്. അത് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഇഷ്ടമാണ്, 2009 ഇതാണ് വണ്ടി വരുന്നത്. 2009 മോഡലാണ്, ഇതിന് 99 ചോദിക്കുന്നത്. 2024 വരെയാണ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത്യാവശ്യം ഒരു നീറ്റാണ്. ഇൻറ്റീരിയർ ജസ്റ്റ് ഒന്ന് നോക്കാം, ഇൻറ്റീരിയർ ജസ്റ്റ് ഒന്ന് നോക്കൊന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഇൻറ്റീരിയർ വരുന്നത് വണ്ടീൻ്റെ. അത്യാവശ്യം ഒരു നീറ്റാണ്, ഒരു ബഡ്ജറ്റ് വണ്ടിയാകുമ്പോൾ ഉള്ളതൊരു ആ ഒരു നീറ്റ്നെസ് മാത്രമുണ്ട്. ഭയങ്കര പെർഫെക്ഷൻ ഇല്ലെങ്കിലും ഓക്കെയാണ്. ലാസ്റ്റ് റേറ്റ് വരുന്നത് 99. അതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ടയറും കാര്യങ്ങളൊക്കെ, ടയറൊക്കെ വരുന്നത് എന്ന് വെച്ചാൽ ഇതാ, ഇതൊരു ടയറാണ് വരുന്നത്. ഒരു ചേഞ്ച് ചെയ്യാനുണ്ട് എന്നാലും ഓക്കെയാണ്. ഇപ്പോൾ എടുത്തപാട് ഒരുപാട് പണികളൊന്നും ഇല്ല, ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. അതൊന്നും മാറ്റേണ്ടി ഉണ്ടാവില്ല. ബേക്ക് രണ്ടും ഒരു ആവറേജാണ്. അടുത്ത് നമ്മൾ ഫ്രണ്ട് ഒന്ന് നോക്കാം എന്താണ് അവസ്ഥ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെയിലാക്കി. ഫ്രണ്ട് ഓക്കെയാണ്, ഫ്രണ്ട് ഒരു 90 ഉണ്ട്. രണ്ട് സൈഡും 90 ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ. ഓക്കെ, ഇത് രണ്ടും പുതിയതാണ്, 90 ഉണ്ട്. ആണ് വണ്ടി ഓവറോൾ ഒരു ലുക്ക് വരുന്നത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ബുക്ക്ഡാണ്. ഇതൊക്കെ ബഡ്ജറ്റിൽ വരുന്നതാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടികളാണ് ഇതൊക്കെ. പക്ഷേ ഇതൊക്കെ ബുക്ക്ഡാണ്, ഒക്കെ ബുക്ക്ഡായിപ്പോയി. നമ്മൾ വന്ന കുറച്ചൊന്നും ലേറ്റായിപ്പോയി. അപ്പോൾ ബഡ്ജറ്റ് വണ്ടികളെല്ലാം ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. അവരെ ഒമ്നി ഉണ്ട്, അതൊക്കെ ബുക്ക്ഡാണ് എന്നാണ് പറഞ്ഞത്. പിന്നുള്ളൊരു ഹ്യുണ്ടായിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഹ്യുണ്ടായിൻ്റെ 6-8 വണ്ടികളതാ, 5-8 വണ്ടികളും ഇവിടെ തന്നെ ഉണ്ട് ഹ്യുണ്ടായിൻ്റെ. ഇതൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് കാണിച്ചിട്ടുണ്ട്, ഈ വണ്ടികളൊക്കെ കാണിച്ചതാണ്. പിന്നെ ഇവിടെ ഇവിടെ ഒരു 8 ഉണ്ട്, 2010 മോഡലിൽ ഒരു വണ്ടി ഇവിടെ വരുന്നുണ്ട്. ഞാൻ 200,000 രൂപേൻ്റെ വണ്ടി വരുന്നത്, സ്റ്റാർട്ടിങ് വരുന്നത് ഹ്യുണ്ടായിൽ. അത്യാവശ്യം ഒരു വൃത്തിയുണ്ട്, അത്ര ഓവറില്ല, എന്നാലും ഒരു ഓക്കെയാണ്. പിന്നെ ബാക്കി വണ്ടികളൊക്കെ ഇതൊക്കെയാണ് വരുന്നത്. അടുത്തൊരു ബഡ്ജറ്റ് വണ്ടി വരുന്നത് ഒരു ഒമ്നിയാണ്. അപ്പോൾ ഡെലിവറിക്കും കാര്യങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു 65 ആണ് ചോദിക്കുന്നത്. 2023 വരെയാണ് ഇതിൻ്റെ പേപ്പർ വാലിഡിറ്റി ഒക്കെ ഉള്ളത്. അപ്പോൾ ഡെലിവറി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു 60 ഒരു വണ്ടി ബാക്ക് സൈഡിലുണ്ട്, അതും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് വരുന്നത് ജസ്റ്റ് 60 ഇതിന് ചോദിക്കുന്നത്. ഇതും 2025 വരെ പേപ്പറൊക്കെ ഫിറ്റാണ്. അപ്പോൾ ഡെലിവറിക്ക് കാര്യത്തിനൊക്കെ ആൾക്കാർക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇതൊന്നും ബുക്ക്ഡല്ല, ഇതുവരെ ബുക്ക്ഡല്ല. അപ്പോൾ നിങ്ങളൊന്ന് വിളിച്ച് നോക്കിയിട്ട് വരിക, ഈ വണ്ടി ഇവിടെ ഉണ്ടോ, ഇപ്പോൾ എന്നാ കാണുന്ന അറിയില്ല, അതിൻ്റെ മുമ്പ് സെയിലായി പോകുമെന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കിയിട്ട് വരിക. ഓക്കെ, ഇവിടുത്തെ ഇവർ 800 റേറ്റ് വന്നത്. ഇപ്പോൾ ഇത് പിന്നെ ബുക്ക്ഡാണ്, ഡെലിവറി ബൈക്ക് പോവാണ്. നെക്സ്റ്റ് ഇതാണ് പോകുന്നത്. അതുപോലെ ഇതാ എഞ്ചിൻ ബോണറ്റ് ഒക്കെ പൊട്ടി എഞ്ചിന് എഞ്ചിൻ റൂം വരെ അവർ കാണിച്ചു തരുന്നുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് ഡീറ്റെയിൽസൊക്കെ. 3 അൾട്ടോ ആണ്.
ഇത് എത്ര മോഡലാണ് വണ്ടി വരുന്നത്? ഈ 2016 മോഡൽ അല്ലേ? 2016 മോഡലാണ് വരുന്നത്. 1.22 ആണ് അതിൻ്റെ റേറ്റ് പറയുന്നത്. 1.22 ഇതൊക്കെ ഏകദേശം ആ റേഞ്ചിൽ വരും. 2006 ഇതൊക്കെ ബുക്ക്ഡാണ്. ഈ വണ്ടിയൊക്കെ ബുക്ക്ഡാണ്. ഇതാണ് ഇത് വരുന്നത്. 2016 തന്നെ സെയിം തന്നെയാണ്. 2016 മോഡൽ തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ. അതാ ഫോർഡിൻ്റെ ഫിഗോ ഉണ്ട്, ഫോക്സ് വാഗൺ പോളോ, വാഗണറൊക്കെ ബുക്ക്ഡാണ് വരുന്നത്. ഇതൊക്കെ ബുക്ക്ഡാ, വണ്ടി ബുക്ക്ഡാണ്. പിന്നെ ഇവിടെ ഒരു പോളോ ഉണ്ട്, പിന്നെ എത്തിയോസ്. ടൊയോട്ടൻ്റെ വണ്ടി ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതായത് എത്തിയോസ് ഉണ്ട്, പിന്നെ ഫോക്സ് വാഗൺ പോളോ. എത്തിയോസ് 2013 മോഡലാണ് ലീവ. 2027 പേപ്പർ വരെ കാണിക്കേണ്ടത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ബുക്ക്ഡ് അല്ല, അത് ഇത് 3.95 വരും റേറ്റ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. അപ്പോൾ ഇവിടെ ഒരു ഡെലിവറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അൾട്ടോ ആണ് ഡെലിവറി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇത്രയാണ് നമ്മളെ വണ്ടിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഓൾമോസ്റ്റ് കുറേ വണ്ടികളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേ വണ്ടികൾ ബുക്ക്ഡാണ്, കുറച്ച് വണ്ടികൾ 10 15 വണ്ടികൾ ഇപ്പോൾ ഡെലിവറി പോയിട്ടുണ്ട്. അതിൽ കുറച്ച് ഡെലിവറി വീഡിയോസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് തിരക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് വരികയാണ്. അപ്പോൾ നിങ്ങൾ ഏതായാലും നമ്മൾ കാണിച്ച വണ്ടികളൊക്കെ ഏതെങ്കിലും ലൈക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ ജസ്റ്റ് കോൾ ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഇവിടെ വന്ന് വണ്ടികൾ നോക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ജസ്റ്റ് വരുന്ന ടൈമിൽ തന്നെ വണ്ടി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് എന്തായാലും ഒന്ന് വിളിച്ച് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം വരിക. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് തട്ടിവിടുക. ഓക്കെ, ബൈ.